നമുക്ക് ഒരു മത്സരത്തിൻ്റെ ഒരു ലോകമാണ്. ഒരു കാർട്ടൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മുൻപൊക്കെ പത്രത്തിലൊരു കാർട്ടൂൺ വരയ്ക്കുന്ന ആളാണെങ്കിൽ രാവിലെ പത്രം വായിച്ച് ആലോചിച്ച് ഒരു കാർട്ടൂൺ കണ്ടെത്തിയാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ സംഗതികളൊന്നും ആലോചിക്കണ്ട. പക്ഷെ ഇന്നത് പറ്റില്ല. ഇന്നൊരുപാട് മത്സരങ്ങൾ പല ഭാഗത്തു നിന്നുണ്ട്, ട്രോളുകളുണ്ട്, അതുപോലെ ചാനലുകളിലുള്ള കോമഡി പ്രോഗ്രാംസുണ്ട്, അല്ലാതെ വരുന്ന വാട്സപ്പിലൊക്കെ വരുന്ന തമാശകൾ വേറെയും ടെക്സ്റ്റ് മാത്രമായിട്ടുള്ള തമാശകൾ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ സംഗതി കടന്നു പോകുന്നുണ്ട്, നമ്മളെയും കടന്ന് സ്പീഡിൽ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഓരോ കാർട്ടൂണിസ്റ്റ് ഇപ്പോൾ. അവർ കടന്നു പോകാത്ത വഴികളിൽ കൂടി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ചിന്ത, നമ്മുടേതായ രീതിയിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു ചിരി, അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഓരോ കാർട്ടൂണിസ്റ്റിൻ്റെയും വെല്ലുവിളി. തീർച്ചയായിട്ടും അത് ആ തരത്തിൽ പോയി കഴിഞ്ഞാൽ മറ്റാർക്കും കാണിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം, ഒരു ചിരിയുടെ വിസ്മയം വിരിക്കുന്ന ഒരു അത്ഭുതത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പരാജയപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇത് എല്ലാം കൂടെ ചേരുന്നതാണ് ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ പല ആളുകളും ചോദിക്കുന്ന പതിവായിട്ടുള്ള ഒരു ചോദ്യം, എങ്ങനെയാണ് നമ്മളൊരു കാർട്ടൂൺ വരയ്ക്കാനുള്ള ആശയം കിട്ടുന്നതെന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ആശയം കിട്ടുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ ചിരിപ്പിക്കാൻ പറ്റുന്നത്? എല്ലാ കാർട്ടൂണിസ്റ്റുകൾക്കും നല്ല കാർട്ടൂണൊക്കെ വരയ്ക്കുമ്പം അത്തരം ചോദ്യങ്ങൾ അവരോട് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അതിനകത്തൊരു ഉത്തരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എങ്ങനെയോ അത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ട് കാത്തിരിക്കുക, അത് ഒരത്ഭുതം പോലെയോ ദൈവാനുഗ്രഹം പോലെയോ ഒക്കെ അത് കടന്നു വരുന്നു. യഥാർത്ഥത്തിൽ കാർട്ടൂൺ വരയ്ക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല, ആശയം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയിലായിരിക്കാം, അതല്ലെങ്കിൽ ഭാര്യ നമ്മളോട് പറയുന്ന ഇന്ന് അരിക്ക് ഇത്ര വിലയാണ്, അല്ലെങ്കിൽ സ്വർണത്തിന് ഇത്ര വിലയാണ്. കാഷ്വലായിട്ടായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ കേൾക്കുന്ന ഒരു വാർത്തയായിരിക്കാം, ചിലപ്പോൾ വീട്ടുവേലക്കാരി പറയുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മുറുക്കാങ്കടക്കാരൻ പറയുന്ന. ചുരുക്കം പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ കണ്ണ് തുറന്ന് കാത് തുറന്ന് ഇരിക്കുക, അത് ജാഗരൂകമായിട്ടുള്ളൊരു ഇരിപ്പല്ല, സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരു വിശക്കുന്ന തവളയുടെ മുന്നിൽ അതിന് പിടിക്കാൻ പറ്റുന്ന ദൂരത്തിൽ ഒരു ഇര വരുന്ന സമയത്ത് മാത്രമേ അത് നാക്ക് നീട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ, സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആശയം നമ്മുടെ അടുത്തെത്തുമ്പോൾ നമ്മളത് നാക്ക് നീട്ടി പിടിക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾ. ഇപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് വരയ്ക്കുന്ന കാരിക്കേച്ചറുകൾ വരയ്ക്കുന്ന കാർട്ടൂൺ ആർട്ടിസ്റ്റുകൾ ഇവിടെയുണ്ട്. ഡിജിറ്റലായിട്ട് വരയ്ക്കുന്നു, അതിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. ആ മാറ്റങ്ങളിൽ നമ്മളും ഭാഗവാക്കാണ്. അത് മുൻപ് പേപ്പറിൽ വരച്ചിരുന്ന ഞാനിപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഡിജിറ്റലിലാണ് വരയ്ക്കുന്നത്. അതിൻ്റെ മുഴുവൻ സങ്കേതങ്ങളൊന്നും പഠിച്ചിട്ടില്ല, സാധ്യതകളും ഒരുപാട് സംഗതികളൊക്കെ ഒരു വലിയ സമയം എടുക്കേണ്ട, സമയം വേണ്ടി വരുന്ന ഒരു പ്രക്രിയയാണിത്. ഇതോടൊപ്പം തന്നെ നമുക്ക് കാർട്ടൂൺ വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ രാഷ്ട്രീയ കാർട്ടൂണുകളാണ് മിക്കവാറും ഞാൻ വരയ്ക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ കാർട്ടൂണുകൾ വരയ്ക്കുമ്പോൾ അതിലെങ്ങനെയാണ് കഥാപാത്രങ്ങൾ, ഇപ്പം
ഇപ്പോഴത്തെ പോലെ മുൻപത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി അസഹിഷ്ണുത കൂടുതലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു, അതെങ്ങനെ ആ നേതാക്കന്മാർ കാണുന്നു അല്ലെങ്കിൽ അണികൾ കാണുന്നു, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അവരുടെ ആക്രമണങ്ങളും അതുപോലുള്ള സംഗതികളൊക്കെ ഒരുപാടുണ്ട്. അത് പല സന്ദർഭങ്ങളിലും അത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമ്മളൊരു കാർട്ടൂൺ വരയ്ക്കുന്നു, ആ കാർട്ടൂൺ നല്ല കാർട്ടൂൺ ആണെങ്കിൽ, ആ കാർട്ടൂൺ ഒരു ഇഷ്ടപ്പെടുന്ന വിമർശനമുള്ള ഒരു കാർട്ടൂൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കയ്യടി കിട്ടുന്നു. അതോടുകൂടി അതിനോടൊപ്പം തന്നെ ചീത്തവിളി കേൾക്കുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഒരു പൂച്ചെണ്ടോ കയ്യടിയോ തരുന്നയാൾ അടുത്ത പ്രാവശ്യം നമ്മളെ കല്ലെറിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവന് ഇഷ്ടപ്പെടാത്ത ഒരു കാർട്ടൂൺ വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റേ കയ്യിലുള്ള ഇരിക്കുന്ന കല്ല് അവൻ എറിയുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ അടിമത്തത്തിൻ്റെ പിടിയിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു ആക്രമണവും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ കാർട്ടൂൺ രചന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല ഞാൻ വരയ്ക്കുന്നത് മിക്കവാറും ഇലക്ഷൻ കാർട്ടൂണുകളാണ്. ഇലക്ഷൻ കാലത്തുള്ള പതിവ് കാർട്ടൂണുകൾ ഒരു പ്രതിദിന പംക്തിയായിട്ട് വരയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ രാഷ്ട്രീയം ഇലക്ഷൻ ആകുമ്പോൾ ഈ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ രാഷ്ട്രീയത്തിൻ്റെ ചൂട് തിളയ്ക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ആ രാഷ്ട്രീയത്തെ, അവരുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതി നമ്മുടെ കാർട്ടൂണിൽ കൂടി വരികയും അത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ആക്രമണങ്ങൾ അതും ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ കളിയുടെ ഭാഗമാണ്, പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറയുന്നത് പോലത്തെ ഒരു സംഗതിയാണ്. പലപ്പോഴും അത് വല്ലാതെ അതിരുവിട്ട് പോവുകയും തെറിയിലേക്കും ഭീഷണിയിലേക്കും ഒക്കെ പോകുന്നുണ്ടെങ്കിലും അത് ആ കാലത്തേക്ക് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ അടുത്ത കാർട്ടൂൺ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അന്തരീക്ഷം മാറുന്നു. അപ്പോൾ പലപ്പോഴും നമ്മളെ ചീത്ത പറയാൻ വരുന്ന ആളുകൾ അവരെ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് എന്നുള്ളതും കൗതുകമാണ്. ഇപ്പം കാർട്ടൂൺ വരയ്ക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ അതാണ്, നിങ്ങളെന്നെങ്ങനെയാണ് നിങ്ങളെ ഈ നേതാക്കന്മാർ കാണുന്നത്, നേതാക്കന്മാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവർ വല്ലതും പറയാറുണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ അത്തരം ചോദ്യങ്ങളിലൂടെയാണ് ഞാൻ നമ്മൾ വരയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവരെ നമ്മൾ വേദിയിൽ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊരു ആലോചന മനസ്സിൽ വന്നത്. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ തന്നെ വരച്ചിട്ടുള്ള ശക്തിയായിട്ടുള്ള വിമർശിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ തന്നെ നമ്മുടെ കാർട്ടൂൺ പ്രദർശനം നടത്തുന്ന സമയത്ത് അതിൻ്റെ ഉദ്ഘാടകരായിട്ട് എത്തിയിട്ടുണ്ട്. ലീഡർ കെ കരുണാകരൻ എത്തിയിട്ടുണ്ട്, വി എസ് അച്യുതാനന്ദൻ വന്നിട്ടുണ്ട്, പിണറായി വിജയൻ വന്നിട്ടുണ്ട്, രമേശ് ചെന്നിത്തല, അങ്ങനെ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം അവർ ഈ പറഞ്ഞ കാർട്ടൂണിനോടൊരു അസഹിഷ്ണുത ഭാവം കാണിക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവരോടൊന്നും എനിക്ക് പരിചയം പോലും ഇല്ല. ഇവരെ ആദ്യമായിട്ട് ചെന്ന് സംസാരിക്കുന്നതിന് ഈ കാർട്ടൂൺ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊരാൾ വഴിയും അല്ല. നേരെ ചെന്ന് സംസാരിക്കുന്നു, വരാമെന്ന് പറയുന്നു, അവർ വന്നു ആസ്വദിക്കുന്നു, തിരിച്ചു പോകുന്നു, അവരവരുടേതായിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. അങ്ങനെയാണിത് പോകുന്നത്. അപ്പോൾ അങ്ങനെ അത് ഇത്തരം പ്രദർശനങ്ങളൊരു റിഫ്രഷിംഗ് ആയിട്ട് നമ്മളെ കൂടുതൽ നവീകരിക്കാൻ, കൂടുതൽ ആത്മവിശ്വാസം വളർത്താനും കൂടുതൽ എനർജി നൽകുന്ന ഒരു സന്ദർഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ രാഷ്ട്രീയ കാർട്ടൂണുകൾക്കപ്പുറത്തേക്ക് നമ്മൾ വേറെ തരത്തിലുള്ള പല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ കാർട്ടൂൺ വരയ്ക്കുന്ന ആളെന്നുള്ള രീതിയിൽ ആ കാഴ്ചകളിലും കുറേ തമാശകളുണ്ട്. ആ തമാശകൾ നമ്മൾ വരയ്ക്കണ്ടേ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നമ്മുടെ കേരളത്തിൻ്റെ 60 വർഷം അതിനോടനുബന്ധിച്ചുള്ള മലയാളിയുടെ ജീവിത പരിസരങ്ങൾ എങ്ങനെ മാറി, അവൻ്റെ രാഷ്ട്രീയം, അവൻ്റെ തൊഴിൽ, ഭക്ഷണം, അതുപോലെ സംസ്കാരം, ജീവിത രീതികൾ ഇതെല്ലാം മാറി മറിഞ്ഞിട്ടുണ്ട് ഈ കാലത്തിനിടയ്ക്ക്.
അറുപത് വർഷത്തിൻ്റെ ഇടയ്ക്ക് അവൻ വേറൊരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ വളരെ പതുക്കെയായിരുന്നു മാറ്റം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം പരിണാമങ്ങൾ എന്താണ് എന്നുള്ളൊരു അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനോടനുബന്ധിച്ച ഒരു കാർട്ടൂൺ കളക്ഷൻ അത് തയ്യാറാക്കിയത്. അത് മാതൃഭൂമി ഓൺലൈനിലായിരുന്നു. അത് പിന്നീട് തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്തും തൃശ്ശൂരിലും പിന്നെ മലയാളികളുടെ പ്രധാന കേന്ദ്രങ്ങളായ മറ്റ് മറുനാടൻ നഗരങ്ങളിലും പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് മുഖ്യമന്ത്രിയാണ് ചെയ്തത്. അങ്ങനെയുള്ള ചില സംഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.